ഹായ് മഹേഷ് കെ നാരായണനാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെങ്ങനെ ഒരു ചരിഞ്ഞ ഒരു ഫേസ് വരയ്ക്കാനുള്ളതാണ് നമ്മൾ ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്കള്ള് വരച്ചിട്ട് എങ്ങനെ ഒരു ഫിഗറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാമെന്നുള്ളതാണ് ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നി നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് ചെല്ലാം, അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള എന്താണ് അതിനുള്ളതിലുള്ളതെന്ന് കൂടി നമുക്ക് മനസ്സിലാവണ്ടേ. അപ്പോൾ ഇത് വരച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് നേരിട്ട് അങ്ങോട്ട് വീഡിയോയ്ക്ക് പോകാം. കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ എങ്ങനെ സിമ്പിളായിട്ട് ഫേസ് വരയ്ക്കാനുള്ളതാണ് പഠിച്ചത്. അതിൻ്റെ കുറച്ച് എന്താ പറയുക, ഫ്രണ്ട് പോസ്, വൺ തേർഡ് ആയിട്ടുള്ളൊരു പോസ്, അതുപോലെ ചരിഞ്ഞിട്ടുള്ള സൈഡ് ആംഗിള് ആണ് ചെയ്തത്. ഇപ്രാവശ്യം എനിക്ക് തോന്നി നമ്മളിങ്ങനെ ചുമ്മാ അങ്ങനെ വരച്ച് പോയിട്ട് കാര്യമില്ലല്ലോ, കറക്റ്റായിട്ട് അതിനകത്തുള്ള അടിസ്ഥാനപരമായിട്ട് അതിനകത്തുള്ള ഈ സ്കള്ളിൻ്റെ ആകൃതി എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടാണല്ലോ നമ്മളൊക്കെ ഓരോരുത്തരുടെയും ഫേസ് ഉണ്ടായിട്ടുള്ളത്, ഫേസിൻ്റെ ആ ഷേപ്പ് വന്നിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് അത് പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി കൂടുതലായിട്ട് നിങ്ങൾക്ക് ശരിക്ക് ഈ ഒരു മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 4 സ്ക്വയർ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് വരച്ചിട്ടുള്ള സ്ക്വയർ നമ്മൾ അതിൻ്റെ ഒരു സൈഡ് ആംഗിള് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ഒരു റെക്റ്റാംഗിൾ വരച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഫ്രണ്ട് പോസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ ഇൻഡു ചെയ്തിട്ട് ക്രോസ് ബാർ വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഞാൻ കണ്ടുപിടിച്ച് 4 എണ്ണത്തിൻ്റെ ആ സെൻറ്റർ ഭാഗത്തൂടെയാണ് ശരിക്കും നമ്മുടെ ഈ ചെവിയുടെ ഭാഗമാണ് അവിടെയാണ് വരിക. അപ്പോൾ അത് ഞാൻ ആ ലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം, അപ്പം നിങ്ങൾക്ക് ശരിക്ക് മനസ്സിലാവും. ഞാൻ ആ സ്കള്ളിൻ്റെ ഏറ്റവും ടോപ്പിലൂടെയുള്ള ആ ലൈൻ വരയ്ക്കുകയാണ്. നെറ്റിയുടെ ഭാഗമാണ് ഞാൻ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. നെറ്റിയുടെ ആ ആർച്ചിന് പറയുന്നത് സൂപ്പർ സിലാരി ആർച്ച് എന്നാണ് എന്നെ പറയുക. അത് കഴിഞ്ഞ് കണ്ണിൻ്റെ ഭാഗമാണ് വരയ്ക്കുന്നത്. അവിടെ ശരിക്കൊരു ഹോള് പോലെ തന്നെ ഉണ്ടായിരിക്കുക, കണ്ണിൻ്റെ ഐബോളൊക്കെ വന്നിരിക്കുന്ന ഒരു ഭാഗം തന്നെയാണത്. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ മാർക്ക് ചെയ്യാൻ, നമ്മുടെ എന്താ പറയുക, സ്ക്വയറിനെ നമ്മൾ പകുതി ആക്കിയില്ലേ, അതിലൊരു ചെറിയൊരു ഭാഗത്താണ് വരുന്നത്, എൻ്റെ പകുതി ആ ഒരു പാർട്ടിലാണ് വരുന്നത്. ആ ഭാഗം ഞാൻ വരയ്ക്കുകയാണ്. നമുക്കറിയാം ആ കണ്ണിൻ്റെ സൈഡിൽ കൂടെ ഒരു നമ്മൾ തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം അവിടെ ചെറിയൊരു പൊന്തലൊക്കെ കാണാം. അതേപോലെ താടി എന്നുള്ള കവിളിൻ്റെ ഒക്കെ ഭാഗത്തൊക്കെ ഉള്ളത് കണ്ണിൻ്റെ ആ സൈഡിൽ കൂടെ ഉള്ള ബോണിനെ സിയോമാറ്റിക് ബോൺ എന്നാണ് പറയുന്നത്. കറക്റ്റ് ആ സെൻറ്റർ ഭാഗത്ത് കൂടെ തന്നെയാണ് ആ കവിളിൻ്റെ ആ ഒരു ബോണിൻ്റെ ആ ഒരു പാർട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് പോസിൽ എവിടെയൊക്കെയാണ് അത് വരിക എന്നുള്ളത് നോക്കാം. ഫ്രണ്ട് പോസിൽ ഫസ്റ്റ് കണ്ണിൻ്റെ ഐബോളിൻ്റെ ഒരു ഭാഗമാണ് വരയ്ക്കുന്നത്. ഐ കണ്ണിരിക്കുന്ന ഒരു ഭാഗത്തുള്ള ഹോളിലാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ഒരു എന്താ പറയുക, നമ്മളൊരു ആ ഒരു ബോൾ ഇരിക്കാൻ ഭാഗത്തിനാണ് ആ ഒരു ഹോൾ ശരിക്കും ഉണ്ടായിട്ടുള്ളത്. ഭയങ്കര മനോഹരമായിട്ടുള്ള എന്താ പറയുക, ഒരു കറക്റ്റായിട്ടുള്ള എന്താ ഒരു എൻജിനീയറിങ് സാധനം. നമ്മളെ ഓരോ പാർട്ടുകളൊക്കെ നോക്കി അതിൻ്റെ ചലിക്കാനൊക്കെ പാകത്തിനാണ് നമ്മുടെ ഈ ബോണുകളും കാര്യങ്ങളൊക്കെ പേശികളൊക്കെ കറക്റ്റായിട്ട് ഉണ്ടായിട്ടുള്ളത്. ആ മൂക്കിൻ്റെ ആ ഭാഗത്തുള്ള ബോണിന് പറയുന്നത് മൂക്ക പൊന്തി നിൽക്കുന്നുള്ള ആ ഭാഗത്തുള്ള പറയുന്നത് നോസൽ ബോൺ എന്നാണ് മൂക്കിൻ്റെ ഭാഗം. അപ്പോൾ അതിനങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇവിടെ ആ നെറ്റിയുടെ ഭാഗത്തുള്ള ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ആർച്ചാണ്, ഭയങ്കര ബലമായിരിക്കും ആ ഭാഗത്ത്. നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ ശരിക്കും മനസ്സിലാവും ആ ഏരിയ ഭയങ്കര ബലമായിരിക്കും. ഏറ്റവും തലോടിയിൽ തന്നെ ഏറ്റവും ബലം കയറിയിട്ടുള്ള ഒരു ഏരിയ ആണ്. കറക്റ്റ് ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ തന്നെയാണ് ഉണ്ടായിരിക്കുക. അത് ഇവിടെ ഞാൻ ആ താടിയുടെ ആ ഭാഗം വരയ്ക്കുകയാണ്. താടിയല്ല, കവിളിൻ്റെ ആ ഭാഗം വരയ്ക്കുകയാണ് ഫ്രണ്ട് പോസിൽ. കണ്ണിൻ്റെ
ആ സൈഡിൽ കൂടെയുള്ള ആ ബോണിനെ സിയമാറ്റിക് ബോൺ എന്നാണ് പറയുന്നത്. കറക്റ്റ് ആ സെൻറ്റർ ഭാഗത്തു കൂടെ തന്നെയാണ് ആ കവിളിൻ്റെ ആ ഒരു ബോണിൻ്റെ ആ ഒരു പാർട്ട് വന്ന് നിൽക്കുന്നത്. ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നോസ് ഹോളിൻ്റെ ആ ഒരു പോർഷനാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും എന്താ പറയുക കനമേറിയ ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഹെഡ്. അത് ശരിക്കും നല്ല സ്ട്രെങ്ത്തിൽ തന്നെയാണ് ഉള്ളത്. കാരണം അതിനകത്തിരിക്കുന്ന ഓരോ പാർട്ടിനും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് അത്. അതിൻ്റെ ഒരു രൂപകൽപ്പന ശരിക്കും ഭയങ്കര അത്ഭുതമാണ് ശരിക്കും. നമ്മുടെ ഈ ഹെഡിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ ഉള്ളത് ഹെഡിൻ്റെ അല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഭയങ്കര കറക്റ്റാണ് അതിൻ്റെ ഓരോ നിർമ്മിതികൾ. നമ്മുടെ ഈ നെറ്റിയുടെ ആ ഭാഗത്തിന് പറയുന്ന പേരാണ് ഫ്രണ്ടൽ ബോൺ എന്നാണ് അതിന് പറയുന്നത്. അത് തുടങ്ങുന്നത് നമ്മുടെ ഈ നെറുകിൻ്റെയൊക്കെ ആ ഭാഗത്തു നിന്നാണ്. അതുപോലെ അതിൻ്റെ സൈഡിലുള്ള ബോണാണ് ഞാൻ ചെയ്യാവുന്നിരിക്കുന്നത്. ടെമ്പോറൽ ബോൺ എന്നാണ് അതിന് പറയുന്നത്. അത് കഴിഞ്ഞ് ആ പുറക് വശത്തുള്ള ആ ബോണിന് പറയുന്നത് പേരിയൻ്റൽ ബോൺ എന്നാണ് പറയുന്നത്. കറക്റ്റ് ഈ ഉരുണ്ട ഷേപ്പാണ് ഇരിക്കുന്നത്. നമ്മൾ ഹെഡിൻ്റെ ആ ഷേപ്പ് ഉരുണ്ടതായതുകൊണ്ട് കറക്റ്റായിട്ട് അത് ഉരുണ്ട ഒരു ചെറിയൊരു ഓവൽ ഷേപ്പിലാണ് ശരിക്കും അതുള്ളത്. ശരിക്കും ഈ എന്താ പറയുക നമ്മുടെ ഹെഡിൻ്റെ അസ്ഥികളുടെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞത് ഒരു 8-9 എന്താ പറയുക അസ്ഥികൾ കൂടിയതാണ്. ഒരു പാർട്ടുകളാണ് അതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ച പോലെയാണ് ശരിക്കും. അത് ഭയങ്കര സ്ട്രെങ്ത്തായിട്ട് ക്ലിപ്പായിട്ട് ഒരു ക്ലിപ്പ് പോലെയാണ് അതിങ്ങനെ ജോയിൻ ചെയ്തിട്ടുള്ളത്. നമുക്കിനി അതിൻ്റെ ഫേസിൻ്റെ രൂപം ഒന്ന് വരച്ച് നോക്കാം. മേലെ വരച്ചതിൻ്റെ താഴെ നമുക്കൊന്ന് ഫേസിൻ്റെ ഭാഗങ്ങളൊന്ന് വരച്ച് നോക്കാം. അതിന് ഞാൻ മേലെ കാണിച്ച പോലെ തന്നെ അതിൻ്റെ ഒരു പകുതിയിലാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണിൻ്റെ ഒക്കെ ഭാഗം മാർക്ക് ചെയ്യുന്ന ഓരോ അളവുകൾ മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഹെഡിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് നെറ്റിയുടെ ഭാഗത്ത് ഒന്ന് വരയ്ക്കുകയാണ്. ഹെഡിൻ്റെ മുകളിൽ കാണുന്ന പോലെ തന്നെ ഷേപ്പാണ് ഒരു ഉരുണ്ട ഷേപ്പ്. അതേപോലെ ഫ്രണ്ടണൽ ബോണ് കാണിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഈ താഴെ നമ്മൾ അങ്ങനെ തന്നെയാണ് വരയ്ക്കുന്നത്. നമ്മുടെ തൊലിയും പേശിയുടെ ഒരു കാരണമാണ് ശരിക്കും ഉണ്ടായിരിക്കുക. കവളിൻ്റെ ഭാഗത്ത് മാത്രമേ കുറച്ച് കൂടുകയുള്ളൂ. ആ മൂക്കിൻ്റെ ഹോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ഭാഗം പുറത്തേക്ക് നിൽക്കണ്ടായിരിക്കും. ചെയ്ത് തൊട്ടാക്കി തന്നെ അറിയാം അവിടെ ശരിക്കൊരു ചെറിയൊരു ഇതല്ല. അവിടെ അങ്ങനെ പെട്ടെന്നൊക്കെ വീണ് കഴിഞ്ഞാലൊക്കെ പെട്ടെന്നൊക്കെ പൊട്ടൊക്കെ ചെയ്യില്ല മൂക്കിൻ്റെ ഒക്കെ ഭാഗം. അപ്പോൾ അതാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കണ്ണിൻ്റെ ആ ഭാഗമാണ് ചെയ്യുന്നത്. നമ്മളാ ഹോളിനകത്ത് കറക്റ്റായിട്ട് നമ്മൾ ഐ ബോളൊക്കെ കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ഇരുന്നിട്ട് കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഹോളാണ് ശരിക്കുള്ളത് ഒരു ഉരുണ്ടിട്ടുള്ളത്. ശരിക്കും എല്ലാവരും ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു റെഫറൻസ് ശരിക്കും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോഴും മെഡിക്കൽ സ്റ്റുഡൻസൊക്കെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന അനാട്ടമി പുസ്തകം 1400-1500 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ലിയാർണാർഡോ ഡാവിഞ്ചിയുടേതാണ്. വേൾഡ് എന്താ ലോകണ്ട ഏറ്റവും വലിയ ചിത്രമല്ലേ മൊണോലിസ, അതിൻ്റെ രചയിതാവാണ് അദ്ദേഹം. എന്താ പറയുക കൈവയ്ക്കാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയാം. ഫ്ലോറൻസിൽ അതേപോലെ പ്ലാഗ് വന്നിട്ട് ഒരുപാട് പേര് മരിക്കുകയും അങ്ങനെ ആരും കാണാതെ ഈ സെമിത്തേരിയിൽ നിന്ന് ശവശരീരം കൊണ്ടുപോയിട്ട് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അയാൾ എഴുതിയിട്ടും വരച്ചിട്ടും ചെയ്തിട്ടുള്ളതാണ് നമ്മളിന്ന് കാണുന്ന ഈ അനാട്ടമി. ആ കാലത്തെ അദ്ദേഹത്തിൻ്റെ പഠനമാണ് ഹ്യൂമൻ അനാട്ടമിയിലെ ആദ്യത്തെ റിസർച്ച് എന്നൊക്കെ പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ റിസർച്ചിൻ്റെ ഒട്ടേറെ പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് എന്താ പറയുക മിററിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമുക്ക് ശരിക്കും വായിക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. ഭയങ്കര
എന്താ പറയുക, സാധാരണ ഒരാൾക്ക് അത് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അത്യാവശ്യം കുറച്ച് ബുദ്ധിയും ഇങ്ങനെ ചിന്താശേഷിയുള്ള ആൾക്ക് മാത്രമാണ് അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഏതൊരു കണ്ടുപിടുത്തത്തിൻ്റെയോ ഏതൊരു പ്രബന്ധത്തിൻ്റെയോ ആദ്യത്തെ ഹെഡിങ് ചിലപ്പോൾ ലിയോണാർഡോ വിഞ്ചിയുടെ ആയിരിക്കും. എല്ലാതിനും തുടക്കം ശരിക്കും അദ്ദേഹം എന്നാണെന്നാണ് ശരിക്കും പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള സ്ക്രൂ വരെ അദ്ദേഹം ചെയ്തതാണ്. അതിൻ്റെ റെക്കോർഡ്സുകളൊക്കെ ഉള്ളത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നമ്മൾ മുകളിൽ വരച്ച പോലെ തന്നെ അതിൻ്റെ മൂക്കിൻ്റെ പോർഷനൊക്കെ വരച്ചു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള ആ ഒരു എങ്ങനെയാണ് ആ ഫേസിൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നതെന്ന് നിങ്ങൾ രണ്ട് ചിത്രം കൂടി പരിശോധിച്ച് ശരിക്കും മനസ്സിലാവും. നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് കാണുക. നമുക്കിനി അതിൻ്റെ മുകളിലുള്ള പല്ലിൻ്റെ ഒക്കെ പോർഷൻ വരയ്ക്കാം. ഞാൻ വരയ്ക്കുന്ന ആ ഭാഗത്തിൻ്റെ പേര് ലാമിഫോസ എന്നാണ് ആ ഭാഗത്തിൽ പറയുന്നത്. ആ ഭാഗത്താണ് നമ്മുടെ പല്ലുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു ഭാഗം. കുറച്ച് മുക്കിൻ്റെ അടുത്ത് ആളന്നിട്ടുള്ള ആ ഭാഗത്താണ്. എന്ത് മനോഹരമല്ലേ നമ്മൾ ഓരോ ബോഡി പാർട്ടുകളും വളരെ എന്താ പറയുക വൈവിധ്യപൂർണമായിട്ടാണ് അതിൻ്റെ ഒക്കെ ഓരോ നിർമ്മിതിയും ഉള്ളത്. ഓരോ അംഗം നമ്മളൊക്കെ ഓരോ അംഗത്തിനും അതിൻ്റേതായിട്ടുള്ള ഓരോ സവിശേഷത ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗങ്ങളും ആവശ്യമില്ലാത്തില്ല, കറക്റ്റായിട്ടാണ് അതിൻ്റെ നിർമ്മിതി ഉള്ളത്. നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് പല്ലിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ലാമിൻ ഫോസ എന്നാണ് ആ ഏരിയയ്ക്ക് പറയുന്ന ആ ബോണിന് പറയുന്ന പേര്. പല്ലിൻ്റെ ഒക്കെ അറേഞ്ച്മെൻറ്റ്സ് കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. കഴിഞ്ഞ 2-3 ക്ലാസ്സിലാണ് നമ്മളിങ്ങനെ ഡ്രോയിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൂടി ധാരണ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും വരയ്ക്കാൻ പറ്റും. നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് താടിയലിൻ്റെ ഒരു ഭാഗമാണ്. താടിയലിൻ്റെ ഒരു മോൾവശത്ത് ഈ ഒരു ഇടത് ഭാഗത്തായിട്ട് കാണുന്ന ആ ഒരു കുളത്തുണ്ടല്ലോ, ഏറ്റവും ഈ അറ്റത്ത് ആ കുളത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ചെവിയുടെ ഹോൾസിൻ്റെ മുകളിലാണ് അതിൻ്റെ ആ ഒരു ക്ലിപ്പ് പോലെ ഇരിക്കുന്നത്. കറക്റ്റ് ഇങ്ങനെ മേൽപ്പോട്ടും താഴോട്ടും ആകുന്ന രീതിയിലാണത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് തന്നെ ഹെഡിൻ്റെ ഒരു സെൻട്രൽ പോർഷനിലാണ്. അതിൻ്റെ താഴെയാണ് ശരിക്കും നമ്മുടെ ചെവിയുടെ ഹോൾസ് ഉള്ളത്. നമ്മൾ ഈ ഒരു ആംഗിളിനെ പറയുന്ന ഇതാണ് ആംഗിൾ ഓഫ് ജോയിൻ്റ് എന്നാണ് അതിന് പറയുന്ന പേര്. അതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ പോർഷന് പറയുന്ന പേരാണ് മാൻഡബിൾ എന്നാണ് അതിന് പറയുന്നത്. കറക്റ്റ് മുകളിലുള്ള പല്ലിന് തന്നെ അതിനോട് സ്യൂട്ടായിട്ടാണ് അടിയിലത്തെ ഈ ഏരി ഈ ഒരു പല്ലിൻ്റെ പോർഷനും സെറ്റ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടാണ് അതിൻ്റെ ചലനം ശരിക്കുള്ളത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ആ ചലനത്തിൻ്റെ അതിനൊക്കെ കറക്റ്റായിട്ടാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. ഏറ്റവും ഹെഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു പോർഷൻ. നമ്മുടെ ഈ സ്കള്ളിലെ ആ പുറകുവശത്തും ഹെഡിൻ്റെ മുകൾ വശത്തൊക്കെയുള്ള ആ ഒരു അസ്ഥികൾ ശരിക്കും കറക്റ്റായിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത പോലെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ക്രമീകരണം എങ്ങനെയാണ്, കറക്റ്റ് ഇങ്ങനെ ലോക്ക് സിസ്റ്റമാണ്. ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്, അത് നോക്കിയോ. ആ രീതിയിലാണ് ശരിക്കും അതിൻ്റെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ഭയങ്കര ബലത്തോട് കൂടിയിട്ടുള്ള ഒരു ലോക്കിങ്ങാണത്. നമ്മൾ ഇൻ്റർലോക്കൊക്കെ ചെയ്തില്ലേ, അതേപോലത്തെ ഒരു സംഭവമാണത്. തലയോട്ടിയുടെ പുറകിലും ചെറിയൊരു പാർട്ടുണ്ട്, ആ പാർട്ടിന് പറയുന്ന പേരാണ് മസ്റ്റേർഡ് പ്രോസസ് എന്നുള്ളതാണ് ആ ഏരിയയിൽ പറയുന്നത്. നമുക്ക് ഇനി ഫ്രണ്ട് പോസിനും ഇതുപോലെ തന്നെ ആ താടിയുടെ ഭാഗമൊന്ന് വരച്ച് നോക്കാം. ശരിക്കും കറക്റ്റ് എന്താ പറയുക, അവിടെ കുളത്തുണ്ട്, ഒരു ശരിക്കും ഒരു ഊഞ്ഞാൽ നടന്ന പോലെയാണ് ആ സാധനത്തിൻ്റെ ആ ഒരു വർക്കിങ് നമ്മുടെ കഴുത്തിൻ്റെ ആ ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആ സ്പൈനൽ കൂടെ നമ്മുടെ നട്ടലിൻ്റെ ഭാഗം വരുന്നതും ഈ അതങ്ങോട്ടും ഇങ്ങോട്ടും
രണ്ട് വശത്തേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനും അതേപോലെ ഫേസ് താഴോട്ടും മേലോട്ടും റൊട്ടേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ താടിയല്ലുകൾ കണ്ടില്ലേ, ശരിക്കും ഒരു ഊഞ്ഞാൽ ഇങ്ങനെ താഴോട്ടും മേലോട്ടും ചെയ്യുന്ന കറക്റ്റായിട്ടുള്ള ഒരു ഒരു അറേഞ്ച്മെൻറ്റ്സാണ് ശരിക്കും അവിടെ ഉള്ളത്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അവിടെ എന്തെങ്കിലും പറ്റിയ പെട്ടെന്ന് പ്രശ്നമാകും. അതുപോലെ തന്നെ നമുക്ക് ഇനി എൻ്റെ താഴത്തെ ഭാഗങ്ങളും നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ചുണ്ടിൻ്റെ ഒക്കെ പോർഷനാണ് വരയ്ക്കുന്നത്. ആ പല്ലിൻ നമ്മുടെ പല്ലിൻ്റെ മുഴുവൻ കാണില്ലെങ്കിലും കുറച്ച് ഭാഗത്ത് മാത്രമാണ് ചുണ്ടിൻ്റെ പോർഷൻ പോകുള്ളൂ. ചുണ്ടിൻ്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അളവിട്ടിറക്കുന്ന ശരിക്ക് കണ്ണിൻ്റെ ആ സെൻറ്ററിൽ നിന്നാണ് ശരിക്ക് ചുണ്ടിൻ്റെ എൻഡിലേക്ക് വരുന്നത്. ആ താടിയുടെ ഭാഗത്തും ശരിക്ക് കുറച്ച് പോർഷൻ ഉള്ളിലോട്ട് നിൽക്കുന്നുണ്ട്. അത് ചേർത്തിട്ടാണ് വരയ്ക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത്, ഈ ഒരു ക്ലാസ് ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ ഇരുന്ന് ശരിക്കും സ്റ്റഡി ചെയ്യാനുള്ളതുണ്ട്. എങ്കിൽ കൂടി നിങ്ങൾക്കത് ഞാനൊരു സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണ്. എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. ഇഷ്ടംപോലെ റെഫറൻസ് നമുക്ക് ഗൂഗിളിൽ നിന്നായാലും ഇഷ്ടംപോലെ നമുക്ക് ലഭിക്കാൻ സാധ്യതകളുണ്ട്. യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസുകളുണ്ട്. അതുപോലെ തന്നെ ചിത്രകാരെന്ന് പറഞ്ഞ ചിത്രകാരൻ ശരിക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പൊതുവായിട്ടുള്ള ധാരണയും അറിവും വേണം. നമ്മൾ എന്താ പറയുക, ചിത്രകല ഇല്ലാത്ത ഒരു മേഖല ശരിക്കും ഉണ്ടാവില്ല. അത് എന്ത് മേഖലയായാലും ശരി, ഈ പറയുന്ന പോലെ ആകാശത്ത് പോണ റോക്കറ്റ് അതേപോലെ ബഹിരാകാശ പേടകങ്ങളൊക്കെ അതൊക്കെ ഒരു ചിത്രകാരൻ്റെ കൂടി ഒരു ഭാവനയും കൂടി ഉണ്ട് അതിനകത്ത്. എന്ത് പറഞ്ഞ ഒരു മുട്ടുസൂചി വരെ ഒരു കലാകാരൻ്റെ കയ്യൊപ്പുണ്ട് അതിനകത്ത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വരയ്ക്കുക. അതായത് നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും നമ്മളെ മുകളിൽ വരച്ചിട്ടുള്ള ആ സ്കള്ളും താഴെ നമ്മൾ വരച്ചിട്ടുള്ള ഫേസിൻ്റെ അതും തമ്മിലുള്ള ആ സാമ്യത, അതിൽ നിന്നുള്ള ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത് ശരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതിൽ സ്കള്ളിൽ കാണുന്ന ഓരോ പൊന്തലും താഴെയും തന്നെയാണ് അത് ഈ നമ്മുടെ ഫേസിലുണ്ടായിരിക്കും. നമ്മുടെ കുറച്ച് സ്കിന്നിൻ്റെ പോർഷൻസൊക്കെ ചില ഭാഗങ്ങളിൽ കുറച്ചുണ്ടെങ്കിൽ കൂടി ചില ഭാഗങ്ങളൊക്കെ സ്കള്ളിനോട് അടുത്ത് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഷെയ്ഡിൻ്റെ ഒക്കെ. ഷെയ്ഡിൻ്റെ ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഓൾറെഡി നമ്മളെ രണ്ട് മൂന്ന് ക്ലാസ്സിൽ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ അതുപോലെ തന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റഡി ശരിക്കും വേണം. നമ്മളിപ്പോൾ ശില്പം ചെയ്യുകയാണെങ്കിൽ കൂടി നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം എന്താണ് ശരിക്കും നമ്മളുടെ ഫേസിൻ്റെ ഉള്ളിലുള്ളത്, സ്കള്ളിൽ എന്താണെന്നൊക്കെ ശരിക്കും അറിഞ്ഞിരിക്കണം. അത് ചില ഭാഗങ്ങളിലേക്ക് മാത്രം തിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അവിടുത്തെ എന്താ പറയുക പേശികൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസമൊക്കെ നമുക്ക് ശരിക്കും നന്നായിട്ട് സ്റ്റഡി ചെയ്യുന്നത് വേണം. ഇപ്പം നമ്മളിങ്ങനെ ഹെയറൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഏറെക്കുറെ ആ ഒരു പോർഷനായിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഓരോ രാജ്യക്കാരുടെ ഫേസും ഓരോ തരത്തിലാണ് ശരിക്കും ഉണ്ടായിരിക്കുക. അതെന്താണെന്ന് വെച്ചെങ്കിൽ അവരവിടെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചാണ് ശരിക്കുള്ള. അപ്പോൾ നമ്മളിപ്പോൾ ജപ്പാൻകാരുടെയൊക്കെ നോക്കി വെച്ചെങ്കിൽ അവരുടെ ഫേസും ചെറുതാണ്, അവർ ടോട്ടലി ഹൈറ്റ് കുറവാണ്. ഫേസിൻ്റെ ഷേപ്പിനെ നോക്കി അറിയാം, ചെറിയ മൂക്കുകൾ ചെറിയ ഇടുങ്ങിയ കണ്ണുകളൊക്കെ ആയിരിക്കും. അത് നേരെ വിപരീതമാണ് ചിലപ്പോൾ ഒരു ഇറ്റലിയിലത്തെ ആളെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വിടർന്ന കണ്ണൊക്കെ ആയിട്ടുള്ള ഫേസ് ആയിരിക്കും, നീണ്ട മൂക്കൊക്കെ ആയിട്ട്. അതിലും വ്യത്യാസമാണ് ശരിക്കും ഈ ആഫ്രിക്കൻസിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഹെഡൊക്കെ ഭയങ്കര വലുപ്പമായിരിക്കും. ടോട്ടലി ഹൈറ്റ് കൂടിയ മനുഷ്യന്മാരാണ് അവർ. അതേപോലെ തന്നെ അവരെ ചുണ്ടൊക്കെ ഒത്തിരി മലർന്നിട്ടുള്ള ചുണ്ടുകളൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരുപാട് നമ്മൾ ഒബ്സർവ് ചെയ്യാം, പല പല ആൾക്കാരെ തന്നെ നമ്മൾ കാണാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ വരച്ചത് കുഴപ്പമില്ലാത്തൊരു ഭംഗിയുള്ള ഒരു ഫേസാണ്. ഇപ്പോൾ ഈ ഒരു ഫേസിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ പല പല ആൾക്കാരായിട്ട് മാറും.
ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രോയിങ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിരന്തരമായിട്ട് വരച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിനും മനസ്സിനൊക്കെ നല്ല ഫ്ലെക്സിബിലിറ്റി വരും. കാരണം നിങ്ങൾ ചിന്തിക്കുന്ന സാധനം തന്നെ വസ്തുവിനെ തന്നെ വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റും. അതിന് എന്താ പറയുക, നിരന്തരമായിട്ട് തന്നെ വരച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ നമ്മളിപ്പോൾ വരയ്ക്കാൻ ഉദ്ദേശിച്ച വസ്തു നമ്മുടെ മനസ്സിൽ കിടന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എനിക്ക് എന്ത് ചിത്രം വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മളിനി ഓരോ ഭാഗങ്ങളിലും ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡിങ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്യക്തമാക്കിയിട്ട് ഓരോ ഭാഗങ്ങൾ താഴ്ച എന്തൊക്കെ നോക്കിയിട്ട് വ്യക്തമാക്കിയിട്ട് വരച്ച് വരിക. ഇനി നമുക്ക് ഇനി ചില ഭാഗങ്ങൾക്കൊന്നുകൂടി ഒന്ന് ഡെപ്ത് കൊടുത്തിട്ട് ഈ വീഡിയോ ഒന്ന് കുറച്ച് ലെങ്ത്തായി എനിക്ക് തോന്നിപ്പോയി. അത് കുഴപ്പമില്ല, നമ്മളിപ്പോൾ ശരിക്കും ഒരു രണ്ട് ദിവസമൊക്കെ എങ്കിലും രണ്ടൊരാഴ്ചത്തോളം പറയാൻ പറ്റുന്ന ഒരു ക്ലാസ്സാണ് ശരിക്കും. അപ്പോൾ നിങ്ങളിത് ഇതുവരെ കണ്ടതിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഫേസ് മാത്രമല്ല, ബാക്കിയെല്ലാ പാർട്സുകളും നമുക്ക് ഇങ്ങനെ തന്നെ വരയ്ക്കാം. ഈ ഓരോ എന്താ പറയുക, ഇപ്പോൾ ഹ്യൂമൻ ബോഡി ആണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ സ്കെൽട്ടനൊക്കെ വരച്ച് അങ്ങനെ വരച്ച് പഠിക്കാം. ശരിക്കും നല്ല ഒരു അറിവ് തന്നെ ആയിരിക്കും ഇത്. എന്തായാലും നമുക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇനി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടെ തന്നെ നിൽക്കുക. എൻ്റെ പുറകു വശമാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. മുകൾ വശം കുറച്ച് വലുപ്പത്തിലും എൻ്റെ താഴ്വശം കുറച്ച് കമ്മിയായിട്ടാണ് വരയ്ക്കുന്നത്. എൻ്റെ പുറകുവശം എന്ന് അങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. അതിൻ്റെ പുറകിൽ തന്നെ മൂന്ന് പാർട്ടുകളായിട്ടാണ് ശരിക്കും ഉണ്ടാവുക. സ്കള്ളിൻ്റെ പുറകിൽ മൂന്ന് പാർട്ട് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ ഒരു കറക്റ്റ് എന്താ പറയുക, ആ സെൻറ്റർ ചെവിടൊക്കെ സെൻറ്റർ വശത്താണ് ശരിക്കും അത് വന്ന് നിൽക്കുന്നത്. ഇനി അവിടുന്ന് താഴ്ഭാഗത്താണ് അതിൻ്റെ നമ്മുടെ താടി ഭാഗത്തൊക്കെ വരുന്നത്. താടി വശം വരയ്ക്കുക, സ്കള്ളിൻ്റെ ആ ഒരു ബോണവിടെ വരയ്ക്കുക. കഴിഞ്ഞ് നമ്മുടെ സ്പൈനൽ കോഡ് നമ്മുടെ നട്ടലിൻ്റെ ഒക്കെ ഭാഗമാണ് ഇങ്ങനെയാണ് വരുന്നത്. അവിടെ ആ പോർഷന് പറയുന്ന പേര് നട്ടലിൻ്റെ ഭാഗം വന്നിട്ടുള്ള ആ സ്ഥലത്തിന് വന്ന് പറയുന്ന പേരാണ് അറ്റ്ലസ് എന്നാണ് അതിന് പറയുന്നത്. അതുപോലെ അതിൻ്റെ ജോയിൻസിൻ്റെ ഭാഗത്തിന് ആക്സിസ് എന്നൊക്കെയാണ് അതിന് പറയുന്ന പേര്. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് നേരത്തെ ഞാൻ അതിൽ വരയ്ക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് ഞാൻ വരച്ചിട്ടുള്ളത്. നമ്മുടെ ഫേസ് ആർക്കൂടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് താരതമ്യം ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളെ ഡ്രോയിങ് ഒക്കെ പഠിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അതിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും കൂടെ നിൽക്കുക. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ബെൽ ബട്ടൺ ഒന്ന് ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ തുടർന്ന് ഞാൻ ഇതുപോലെ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോസ് ആവുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.